കൂട്ടുകാർക്ക് പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ടിൻഡോ തോമസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. കഴിഞ്ഞ വീഡിയോകളിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി. തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇറ്റാലിയൻ ഡിഷ് തന്നെയാണ് ഇറ്റാലിയൻ പാനയാണ്. നമ്മുടെ നാട്ടിൽ ബ്രെഡ് എന്ന് പറയും, നമ്മൾ പാക്കറ്റിൽ മേടിക്കുന്ന ബ്രെഡ് അല്ല, ഇത് വളരെ സിമ്പിൾ വെറൈറ്റി ഡിഷാണ്. നമുക്ക് നാട്ടിൽ ഇറച്ചിക്കറിയോടൊപ്പം കോഴി എന്ത് കറിയാണ് ഗ്രേവിയുള്ള കറിയോടൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ഡിഷാണ്. 7-8 മിനിറ്റ് വരുന്ന വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിഷ് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. വളരെ സിമ്പിൾ ആൻഡ് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടത് പരിചയപ്പെടാം. ആദ്യം വേണ്ടത് നമുക്ക് മൈദ 500, കൂടാണ്ട് 500 ഗ്രാം നമ്മുടെ ഗോതമ്പ് പൊടി, ആവശ്യത്തിൻ്റെ പഞ്ചസാര, ഉപ്പ്, ഇത് നമ്മുടെ ലേവിതോ നമ്മുടെ നാട്ടിലെ ഈസ്റ്റ്, പിന്നെ നമുക്ക് അളക്കാനൊരു വെയിങ് മെഷീൻ, പിന്നെ വെള്ളം ഇളക്കാൻ വേണ്ടി ഒരു പാത്രം, ആവശ്യത്തിന് വെള്ളം, പിന്നെ ഒരു ഇളക്കാനൊരു മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. എടുത്തു വച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് 350 ml വെള്ളം ഒഴിക്കാം. 1/2 കിലോ പാന ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആകെ ആവശ്യമുള്ളത് 350 ml ആണ്. ഞാനെടുത്ത പാത്രം 300 ml ആണ്. അപ്പോൾ ആദ്യം 300 ml വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 50 ml കൂടെ വെള്ളം ഞാൻ ആഡ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ലേവിത്തോ, നമ്മുടെ നാട്ടിലെ ഈസ്റ്റാണ്. ഈസ്റ്റ് നമുക്ക് സ്പൂണിന് എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ സ്പൂണ്, അല്ലെങ്കിൽ ഒരു 6 ഗ്രാം അല്ലെങ്കിൽ 7 ഗ്രാം അത്രയും മതിയാവും. ചെറിയ സ്പൂണാണ് എടുക്കേണ്ടത്. അതെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സിനകത്തേക്ക് നമുക്ക് ഒരു സ്പൂണ് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യണം. അപ്പം ചെറിയ സ്പൂൺ എടുത്തിട്ട് ഒരു സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് നമുക്ക് ആഡ് ചെയ്യണം ടേസ്റ്റിനായിട്ട്. അപ്പം 1/2 ടീസ്പൂണ് ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇത് യോജിപ്പിക്കണം, നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം. അതിനകത്തേക്ക് 250 ഗ്രാം മൈദ ഫരീനയും 250 ഗ്രാം ഇന്തഗ്രാലും രണ്ടും മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. സെപ്പറേറ്റ് ഉണ്ടാക്കാം, ഫരീനയുടെ മാത്രം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇന്തഗ്രാല് ഗോതമ്പൊടി മാത്രം ഉണ്ടാക്കാം. രണ്ടും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാൻ രണ്ടും മിക്സ് ചെയ്യാനാണ് ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് സോഫ്റ്റ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാദ്യം ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 250 ഗ്രാം മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പതിയെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. പതിയെ പതിയെ ഇതിനകത്ത് ഇളക്കി കൂണ് ഇട്ട് കൊടുക്കുക. പതിയെ പതി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, ശരിക്കും മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മുടെ സ്പൂൺ കറക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഒരേ ഡയറക്ഷനിൽ തന്നെ കറക്കി കറക്കി പതിയെ പതി ഇട്ടിട്ട് യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നന്നായിട്ട് യോജിപ്പിക്കുക. ഒരേ ഡയറക്ഷനിൽ തന്നെ കറക്കിക്കൊണ്ടിരിക്കുക. കട്ട പിടിച്ചാലും സാധാരണ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ ശരിക്കും കട്ടയ്ക്ക് വിട്ടു പോകുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇനി അടുത്തത് നമുക്ക് 250 ഗ്രാം ഗോതമ്പ് പൊടി നമുക്ക് ആഡ് ചെയ്യാം. ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടി, ഫരീൻ ഇൻ്റഗ്രാല്, അത് കുറച്ച് കുറച്ച് ആദ്യം ഇട്ട പോലെ കുറച്ച് കുറച്ച് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല രീതിയിൽ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല രീതിയിൽ ഇളക്കി ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള ഇടുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇനി. ഓക്കെ, നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. ശരിക്കും മിക്സ് ആവട്ടെ അത്. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏകദേശം ഈ പരിവാകുമ്പം നമുക്ക് നടത്താം. അപ്പം വെള്ളമോ പാലും പൊടി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് ഈ പരിവാകണം. അതുകൊണ്ട് ശരിക്കും ഇളക്കി വെച്ചിരിക്കുക. നന്നായിട്ട് വീട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ശരിക്കും മിക്സ് ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. ഇവിടെ നിന്ന് അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ പൊക്കി പൊക്കി വെക്കുക. ഇങ്ങനെയൊക്കെ തിരിച്ച് തിരിച്ച് ഇങ്ങനെ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കത് ട്രാൻസ്പെറൻറ്റ് പേപ്പർ, നമ്മുടെ പെലിക്കുള എന്ന് പറയും, അത് വെച്ച് നമുക്കത് മൂട്ടി വെക്കണം. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്കത് മൂട്ടി വെക്കണം. അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ സെയിം പ്രോസസ്സ് ജസ്റ്റ് എടുക്കുക, ഇളക്കുക, യോജിപ്പിച്ച് കൊടുക്കുക. ഇവിടെ അടിയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ മറച്ച് മറിച്ച് യോജിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, ശരിക്കും അടിയെല്ലാം ചേർത്ത് മറച്ച് തിരിച്ച് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 3 തവണ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആവർത്തിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്പൂൺ മാറ്റുക, നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് പെല്ലിക്കുള ട്രാൻസ്പെറൻറ്റ് പേപ്പർ എടുത്തിട്ട് അതിനൊന്നൊരു ചെറിയ പീസ് കട്ട് ചെയ്ത് നമ്മൾ അടച്ച് വെക്കുക. ശരിക്കും എയർ ടൈറ്റായിട്ട് നമ്മൾ അടച്ച് വെക്കണം.
ഇതിനെ എയർ ടൈറ്റ് ആകാൻ വേണ്ടി ഇതിനകത്ത് നമ്മളൊരു പാത്രം കയറ്റി വെച്ചു. ഓക്കെ, പാത്രം കയറ്റി അവിടെ വെക്കാം. ഓക്കെ, ഇത് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. അങ്ങനെ നമുക്കൊരു 3 തവണ ഇത് 15 മിനിറ്റ് 15 മിനിറ്റ് ഗ്യാപ്പിൽ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തുറക്കാം. തുറന്ന് വെച്ചിട്ട് ഇത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുക, മുകളിലേക്ക് മറയ്ക്കുക, സൈഡിൽ നിന്ന് എടുക്കുക, മുകളിലേക്ക് മറയ്ക്കുക, എന്താ സൈഡിൽ നിന്ന് എടുക്കുക, ഇങ്ങനെ മുകളിലേക്ക് മറയ്ക്കുക, അടിയിൽ നിന്നൊക്കെ എടുത്തിട്ട് നന്നായിട്ട് മറിച്ചിടുക. ഓക്കെ, ഇതുപോലെ പിന്നെ തിരിച്ച് ഇതുപോലെ തന്നെ നമ്മൾ വെലിക്കുള്ള ഇടുക, ഇതിൻ്റെ മുകളിലേക്ക് വെയിറ്റ് വെക്കുക, പ്ലേറ്റ് വെക്കുക, അടച്ചു വെക്കുക. 15 മിനിറ്റ് കഴിയുമ്പം ഒന്നുകൂടെയും സെയിം പ്രോസസ്സ് ആവർത്തിക്കുക. ഓക്കെ, നമ്മളിത് മിക്സ് ചെയ്തു, നന്നായിട്ട് നല്ല മിക്സ് ചെയ്യണം. ഇനി 3 തവണ ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കഴിഞ്ഞിട്ട് ഇതൊരു 12 മുതൽ 14 മണിക്കൂർ വരെ നമ്മൾ റെസ്റ്റിന് വെക്കണം. അത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പം പറഞ്ഞാൽ ഈ കവർ ഒന്ന് ഒട്ടിപ്പിക്കുക, ശരിക്കും ടൈറ്റ് ചെയ്ത് ഒട്ടിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ 12 മുതൽ 14 മണിക്കൂർ വരെ, മിനിമം ഒരു 12 മണിക്കൂർ വരെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നമുക്ക് നമ്മുടെ മിക്സ് എടുത്തിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ എടുത്ത് ബാക്കിയുള്ളത് റെഡി നോക്കാം. ഓക്കെ, ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ ഒക്കെ കൂട്ടുകാരെ, 12 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 12 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജ് തുറക്കാം. ഫ്രിഡ്ജ് തുറന്നിട്ട് നമ്മുടെ ഉണ്ടാക്കി വെച്ച ബാറ്റർ എടുത്ത് പുറത്തേക്ക് വെക്കാം. അപ്പോൾ തണുപ്പുണ്ടാവും. തണുപ്പ് കിട്ടുവാൻ വേണ്ടി 1 മണിക്കൂർക്ക് പുറത്ത് വെക്കാം. കണ്ടോ, നന്നായിട്ട് പുളിച്ച് പൊന്തിയിട്ടുണ്ട്. അപ്പം 1 മണിക്കൂർ നമുക്ക് പുറത്തേക്ക് വെക്കാം. ഓക്കെ, 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിനി നമ്മുടെ ബാറ്റർ നമ്മുടെ ടേബിളിൻ്റെ മുകളിലേക്ക് ഇടാം. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് മൈദപ്പൊടി മേശപ്പുറത്ത് വിതറുക, അല്ലെങ്കിൽ നമ്മുടെ മേശയിൽ ഒട്ടിപ്പിടിക്കുക. അതിനായിട്ടാണ് നമ്മൾ കുറച്ച് മൈദപ്പൊടി വിതറുന്നത്. ഒക്കെ നല്ല രീതിയിൽ വിതറുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാത്രത്തിൽ നിന്ന് അത് വടിച്ച് നേരത്തേക്ക് ഇടുക, പൊടിയുടെ മുകളിലേക്ക് ഇടുക. വേരെങ്ങും ആവരുത്. നല്ല രീതിയിൽ പൊടി നിലത്തിട്ടിട്ട് വേണം. ഓക്കെ, എല്ലാവരും കറക്റ്റായിട്ട് നോക്കുക. ഇത് ചെറിയൊരു പ്രോസസ്സാണ്. നമ്മളിത് ബ്രെഡ് മടക്കേണ്ടത്, അതായത് ഈ ബാറ്റർ നമ്മൾ മടക്കേണ്ട ഒരു രീതിയാണ്. നല്ല രീതിയിൽ നമുക്ക് മടക്കിയെടുക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അത് നമ്മുടെ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വടിച്ച് നിലത്തേക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലും നമുക്ക് അല്പം പൊടി വിതറണം. ഓക്കെ, നമ്മുടെ ബ്രെഡ് ഉണ്ടാക്കാനുള്ളത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു അല്പം മൈദപ്പൊടി ഇടാം. അല്പം മൈദപ്പൊടി ഇടുക. ഓക്കെ, ഒരു കോട്ട് പോലെ തിരുമതി മാറ്റി വെക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് നന്നായിട്ട് മറിച്ച് ഇടുക. ഓക്കെ, മറിച്ചിടുക. ഇതുപോലെ ലെയറാക്കുക. മൈദപ്പൊടി തരുക. കയ്യിലൊട്ടാനും മാസ്കിൻ്റെ മുകളിൽ ഒട്ടാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മൈദപ്പൊടി ഇടുന്നത് മറിച്ചിടുക. ഓക്കെ, നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക. നോക്കുക, ഇവിടെ നിന്ന് ഒരു 1/3 എടുത്തിട്ട് ഇടത്ത് മുകളിലേക്ക് കൊടുക്കുക. ഇവിടെ നിന്ന് ഒരു 1/3 എടുത്തിട്ട് മുകളിലേക്ക് കൊടുക്കുക. ഓക്കെ, അതുപോലെ ഇവിടുന്ന് 1/3 എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. ഇവിടുന്ന് 1/3 എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. പൊടി പൊടി വിതറുക, തിരിച്ചിടുക. സെയിം പ്രോസസ്സ് 2-3 തവണ ആവർത്തിക്കുക. മിനിമം ഒരു 3 തവണയെങ്കിലും സെയിം പ്രോസസ്സ് ആവർത്തിക്കുക. മറിച്ചിടുക, മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. എല്ലാവർക്കും നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് മടക്കുക. അതിൽക്കൂടി പൊടി ഇടുക. അടുത്തായി നമുക്കൊരു നമ്മുടെ പാത്രം എടുക്കാം. ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു കോട്ടൻ തുണി ഇട്ട് കൊടുക്കുക. വെള്ള തുണിയോ നല്ല കോട്ടൻ തുണി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പരീലപ്പൊടി ഇട്ട് കൊടുക്കുക. പരീലപ്പൊടി നമ്മൾ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. വളരെ സിമ്പിളാണ് ഇത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചെയ്താൽ മതി. ജസ്റ്റ് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ തുണിയിലേക്ക് ബാറ്റർ ഒട്ടി പിടിക്കുകയായിരിക്കും. ജസ്റ്റ് കൊണ്ട് ഇപ്പോൾ അതിൻ്റെ മുകളിലും ഒരൽപ്പം പൊടിയിട്ട് കൊടുക്കുക. ഒരൽപ്പം പൊടിയിട്ട് കൊടുത്തിട്ട് നമുക്കതിൽ ഇങ്ങനെ മൂട്ടിയേക്കാം. ജസ്റ്റ് മൂട്ടി വെച്ചിട്ട് ഒരു 1 മണിക്കൂറോടെ നമുക്ക് റെസ്റ്റിന് വെക്കാം. അപ്പോൾ ഓക്കെ, നല്ല രീതിയിൽ പുളിച്ചിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലൊരു പാത്രം ആവശ്യമുണ്ട്. ഇതുപോലൊരു പാത്രം ഇതിനകത്താണ് നമ്മൾ ഇത് വെച്ച് ബേക്ക് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഇനി നമുക്കത് ഓവനിലേക്ക് വെക്കാം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. ഇത് നല്ല ചൂടായി കഴിഞ്ഞിട്ട് വേണം ഈ ബ്രെഡ് ഇടാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മെഷീനിൽ വെക്കാം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മുടെ പാത്രം അകത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് നമുക്കൊന്ന് ചൂടാക്കാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മിക്സ് ചെയ്യുന്ന പാനയുടെ ബാറ്റർ നമുക്ക് അതിനകത്തേക്ക് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് അത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അത് പുറത്തേക്ക് എടുക്കാം. ചൂടായിട്ടുണ്ട്, ടേബിളിലേക്ക് വെക്കാം. ഓക്കെ, നമുക്ക് ടേബിളിലേക്ക് വെക്കാം. ടേബിൾ വെച്ചിട്ട് നല്ല ചൂടാണ്. അപ്പോൾ ഇനി നമുക്കത് നമ്മുടെ ഈ ബ്രെഡ് നമുക്ക് ഇതിനകത്ത് വെക്കാം. കുറച്ച് കഴിഞ്ഞാൽ കൊളവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ ഇതിനകത്ത് കാണാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം. അതിൻ്റെ അടപ്പ് എടുത്തിട്ട് നമുക്ക് അടയ്ക്കാം. എടുത്തിട്ട് നമുക്ക് നേരെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമുക്കിനി നേരെ ബേക്ക് ചെയ്യാൻ വേണ്ടി ഫോറിലേക്ക് വെക്കാം. ബാറ്ററി അകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ 180 ഡിഗ്രി ടെമ്പറേച്ചറിൽ 30 മിനിറ്റാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ഞാനത് നമുക്ക് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടപ്പ് തുറന്ന് വെച്ചിട്ട് പിന്നെ ഒരു 30 മിനിറ്റ് കൂടെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ നമ്മുടെ അരമണിക്കൂർ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിത് തുറന്നിട്ട് ഇതിൻ്റെ മൂടി മാറ്റി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കൂടെ നമുക്ക് ഉപയോഗിക്കണം. സെയിം ടൈം വെച്ചിട്ട് ചൂടുണ്ട്. ഈ അരമണിക്കൂർ കൂടെ നമുക്ക് ഉപയോഗിക്കണം. കൂട്ടുകാരെ, നമ്മുടെ പാന റെഡി ആയെന്ന് തോന്നുന്നു. നമുക്കിനി തുറന്നു നോക്കാം അരമണിക്കൂർ കഴിഞ്ഞ് വെച്ചിട്ട്. ഓക്കെ, തുറക്കാം. ഓഫ്, നല്ല ചൂട് പുറത്തേക്ക് വരുന്നുണ്ട്. യെസ്, നമുക്കത് 10 മിനിറ്റ് മാറ്റാം. ഓക്കെ, ഇതാണ് നമ്മുടെ പാന. നമുക്ക് അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ പാന റെഡി ആയിരിക്കുകയാണ്. പാനയുടെ പുറം എപ്പോഴും നല്ല ഹാർഡായിരിക്കണം. കണ്ടോ, ഇതുപോലെ ഹാർഡായിരിക്കണം. അത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ നല്ല സൂപ്പറായിട്ട് പാന വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്ത് നോക്കാം. നമുക്കിനി കട്ട് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്. കട്ട് ചെയ്ത് നോക്കാം. യെസ്, ഓക്കെ, നമ്മുടെ പാന നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, യെസ്, നല്ല ചൂട് പോകുന്നുണ്ട്. നമുക്ക് പാന കാണാം. നല്ല സോഫ്റ്റ് ആണ്. നോക്കി, ഇതുപോലെയും നല്ല ടേസ്റ്റ് ആണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയി രേഖപ്പെടുത്തുക. എല്ലാവരും ഈ സിമ്പിൾ റെസിപ്പി ഒന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. ഒരു 2 ദിവസം നമുക്കെടുക്കും. തലേ ദിവസം വെച്ചാൽ പിറ്റേ ദിവസമേ ആവത്തുള്ളൂ. പക്ഷേ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രെഡാണ്. ഇവിടെ ഇറ്റലിയിൽ പാന എന്നറിയപ്പെടുന്ന നമ്മുടെ നാട്ടിൽ ബ്രെഡാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ ആയിരിക്കും കാണുമ്പോൾ.